ആ ഞാനിവിടെ സിനിമ വരുന്നതാണ്, അടുത്തായതുകൊണ്ടും പിന്നെ ഇവിടുത്തെ ബിരിയാണി ഒരു മസ്റ്റ് ട്രൈ ചെയ്യാന്നാണ് എൻ്റെ അഭിപ്രായം. ട്രിവാൻഡ്രത്ത് തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് പോത്ത് ബിരിയാണി ഇവിടെ. രണ്ടുപേരും ടീച്ചേഴ്സായിരുന്നു, സാറും വൈഫും കൂടെ ആണ് ഈ ഒരു റെസ്റ്റോറന്റ് നടത്തി. മോനും ഉണ്ട്, നിങ്ങൾ ഫാമിലി ആയിട്ട് ഫുഡിന്റെ ഫീൽഡ് പണ്ട് ഫുഡ് നല്ല ഫുഡ് കഴിക്കണം എന്നുള്ള ആഗ്രഹവും താല്പര്യവുമായിട്ട് പലയിടത്തും കറങ്ങി നടക്കാറുണ്ട്. അങ്ങനെ നല്ല ഫുഡ് ആളിലേക്ക് എത്തിക്കുക അതായിരുന്നു കാഴ്ചപ്പാട്. അങ്ങനെ ഈ പ്രിപ്പറേഷനൊക്കെ നമ്മുടെ റെസിപ്പി നമ്മുടെ തന്നെയാണ്, നമ്മുടെ തന്നെ നമ്മുടെ സ്വന്തം റെസിപ്പിയാണ്. എത്ര നാളേക്കാണ് നമ്മളിത് തുടങ്ങിയത്? തിരുവനന്തപുരത്ത് ബേക്കറി ജംഗ്ഷനിൽ, തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിൽ അംബ്രോസിയ ബേക്കറിയുടെ ബാക്കിലായിട്ട് ഹൗസിംഗ് ബോർഡിലേക്ക് പോകുന്ന ഒരു ഇന്റർലോക്ക് ചെയ്ത റോഡുണ്ട്. ആ റോഡിന് ഇറങ്ങുന്ന അടുത്ത് തന്നെയാണ് കാണാം നമുക്ക് റോഡിൽ. അങ്ങനെ ഈ ഒരു ബിരിയാണി ബിരിയാണി മാത്രം വിളമ്പുന്ന ഒരു ബിരിയാണി, നമുക്ക് ബിരിയാണിയുടെ കൂടുതൽ താല്പര്യം, ബിരിയാണിയുടെ കൂടുതൽ താല്പര്യം, എനി ടൈം മീൽ എന്നുള്ള ഒരു കോൺസെപ്റ്റാണ്. ഞാൻ ബിരിയാണിയെ കാണുന്നത്, വേറെ ഒന്നും ഇല്ല നമുക്ക് ബിരിയാണി മാത്രം. പിന്നെ ചിക്കൻ ഫ്രൈ കൂടെ അതിൻ്റെ കൂടെ സൈഡ് ഡിഷ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. എത്ര മണിയാണ് നമ്മൾ തുടങ്ങുന്നത്? 11:00. അങ്ങനെയൊക്കെ തുടങ്ങിയാൽ ഒരു 3 മണി 4 മണി 5 മണി വരെയാണ് ഞങ്ങളുടെ സമയമെങ്കിലും ഒരു 3 ഞാൻ മിക്കവാറൊക്കെ കഴിയാറുണ്ട്. ചിക്കന് മട്ടന് ബീഫ് പോത്താണ്, ഉടനെ തന്നെ ചാപ്റ്റർ 2 റിലീസാവുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാലും ഇവിടുത്തെ ഒരുവിധം എല്ലാവർക്കും പ്രിയങ്കരമായിട്ടുള്ള പോത്ത് ബിരിയാണി തന്നെയാണ് ട്രൈ ചെയ്യാന്ന് കരുതിയത് കേട്ടോ. മട്ടനുണ്ട്, ചിക്കനുണ്ട്. ഓൾറെഡി പോത്തിനോടൊരു പ്രത്യേക താല്പര്യമുള്ളതുകൊണ്ട് തന്നെ കൊച്ചിലേയും തന്നെ അമ്മ എന്നോട് എപ്പോഴും പറയാറുണ്ടായിരുന്നു, പോത്ത് പോലെ വളർന്ന്, പോത്ത് പോലെ വളർന്ന്. ആ ഒരു പോത്തിനെ തന്നെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടവും. 190 രൂപയാണ് ബീഫ് ബിരിയാണിക്ക് വരുന്ന വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്തായാലും സാലഡും അച്ചാറും കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത്രയും ഒരു ക്വാണ്ടിറ്റിയിലാണ് പോത്ത് ബിരിയാണി നമുക്കിവിടെ സെർവ് ചെയ്യുന്നത്. നമുക്ക് എന്തായാലും ഒന്ന് ട്രൈയും കൂടെ ചെയ്ത് നോക്കാം. അധികം കുഴയാത്ത രീതിയിലുള്ള നൈസ് റൈസാണ് കേട്ടോ. ഈ ബിരിയാണി നമ്മൾ പാത്രത്തിലേക്ക് സെർവ് ചെയ്യുമ്പോൾ തന്നെ ഒരു ടീച്ചേഴ്സിൻ്റെ സ്പെഷ്യൽ റെസിപ്പീൻ്റെ ഒരു സ്മെല്ല് തന്നെ നമ്മുടെ മൂക്കിലേക്ക് വരാറുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും ഒരാൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കഴിക്കാനുള്ളൊരു ക്വാണ്ടിറ്റിയും ഉണ്ട് കേട്ടോ. ആദ്യം നമുക്ക് ബിരിയാണി ഒന്ന് കഴിച്ചു നോക്കാം. അതിന് മുന്നേ തന്നെ സൈഡായിട്ടുള്ള നമ്മുടെ സലാഡും അച്ചാറും ഒക്കെ ഒന്ന് പാത്രത്തിലേക്ക് വെച്ചേക്കാം. പിന്നെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതെടുക്കാനായിട്ട് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ആദ്യമേ തന്നെ ഇതെല്ലാം വിളമ്പി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചന്നം പിന്നെ കഴിച്ചുകളയാം. അങ്ങനെ നമ്മുടെ തലസ്ഥാന നഗരിയിൽ വന്നിട്ട് ഒരു ബിരിയാണി നമ്മൾ കഴിച്ചില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മോശമല്ലേ? ആ ഒരു പരാതി ഉണ്ടാവണ്ടെന്ന് കരുതിയിട്ടാണ് ഇവിടെ വന്ന് ഈ ഒരു പോത്ത് ബിരിയാണി ട്രൈ ചെയ്യാമെന്ന് കരുതിയത് കേട്ടോ. വന്ന് കയറിയപ്പോൾ തന്നെ ആളുകളുടെ പ്രിയം മനസ്സിലാക്കിയപ്പോൾ കറക്റ്റായിട്ടുള്ള പ്ലേസ് തന്നെയാണ് ഞങ്ങൾ ചൂസ് ചെയ്യുന്നത് നിങ്ങൾ മനസ്സിലായി കേട്ടോ. നല്ല ലെയറ് ലെയറ് പോലെ നമുക്ക് എടുക്കാൻ പറ്റുന്ന പോത്താണ് കേട്ടോ. അതായത് ഒരു കട്ടി ഇല്ലാത്തതുകൊണ്ട് തന്നെ ഏത് പ്രായക്കാർക്കും സുഖമായിട്ട് കഴിക്കാം. ഇങ്ങനെ എടുക്കുക, ഒന്ന് പിടിക്കുക. നെയ്യിൻ്റെ ഒരു ഫ്ലേവറും പിന്നെ സാറ് പറഞ്ഞ പോലെ തന്നെ ഇവരുടെ സ്പെഷ്യൽ റെസിപ്പീൻ്റെ ഒരു മസാല ഫ്ലേവറും ആദ്യത്തെ പിടിയിൽ നിന്ന് തന്നെ നമുക്ക് അനുഭവിച്ചറിയാൻ സാധിച്ചു. എന്തായാലും കൂടുതലായിട്ട് വിശകലനം ചെയ്യാൻ നമുക്ക് ഈ പപ്പടവും കൂടെ ഒന്ന് പൊടിച്ച് ബിരിയാണിയായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിലേക്ക് വീണ്ടും അല്പം കഷ്ണം ബീഫ് വെക്കുന്നതിന് മുന്നേ ബീഫ് മാത്രം ഒന്ന് കഴിച്ചു നോക്കണ്ടായ. നല്ല ടേസ്റ്റ് കേട്ടോ. ഇനി നമുക്കൊരു കഷ്ണം ഈ റൈസിലേക്ക് വീണ്ടും അതേപോലെ വെക്കുക, ഒന്ന് പൊതിഞ്ഞെടുക്കുക.
ഇനിയിപ്പം മീറ്റ് തീർന്നാൽ തന്നെ ഈ റൈസ് മാത്രമായിട്ട് കഴിക്കാനായിട്ട് പ്രത്യേകിച്ചൊരു മീറ്റിൻ്റെ ആവശ്യമില്ല കേട്ടോ. കാരണം അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഈ ഒരു റൈസിൻ്റെ നടത്ത് തന്നെ ആ ഒരു സ്പെഷ്യൽ റെസിപ്പി നന്നായിട്ട് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പോത്ത് വെക്കാണ്ട് നമുക്ക് ഈ റൈസ് മാത്രം കൊണ്ടൊന്ന് കഴിക്കാം. നൈസാണ്. അങ്ങനെ നമ്മുടെ ആദ്യമേ കണ്ട ശ്രീകഞ്ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഹൈലി റെക്കമെൻഡബിൾ ആണ് കേട്ടോ. ട്രിവാൻഡ്രത്ത് വന്നു കഴിഞ്ഞാൽ മസ്റ്റ് ട്രൈ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു പോത്ത് ബിരിയാണി തന്നെയാണ് ഇവിടുത്തെ. നീ പോത്ത് ഇഷ്ടമല്ല, മട്ടൻ വേണമെന്നുണ്ടെങ്കിൽ മട്ടനുണ്ട്, ചിക്കനുണ്ട്, നീ വെജിറ്റേറിയൻ വേണമെന്നുണ്ടെങ്കിൽ അതും ഇവിടെ ഉണ്ട്. അതുകൊണ്ട് യാതൊരു വിധ ടെൻഷനും വേണ്ട. നീ ട്രിവാൻഡ്രം വന്നു കഴിഞ്ഞാൽ നല്ലൊരു ബിരിയാണി, അത് ഫുഡ് ടെക്സ്റ്റ് തന്നെ. നമ്മൾ അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.